Not that cloud today. നമ്മൾ കാണാൻ പോകുന്നത് അക്കോർഡിംഗ് ഫങ്ഷൻസ് ആണ്. വാട്ട് ആർ ദ വേരിയസ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ അക്കൗണ്ടിംഗ്? എന്തൊക്കെ കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത്? ഇത് വിശദമായിട്ട് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ പറഞ്ഞ ക്ലാസ്സിൽ ഡെഫിനേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ചുരുക്കി പറയാം. ഒന്നാമതായിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഓർ ദ ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് റെക്കോർഡിംഗ് കോഴ്സ് അല്ലെ. റെക്കോർഡിംഗ് തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. കാരണം ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പോലും റെക്കോർഡിംഗ് ആയിരുന്നു. കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക എന്നുള്ള ഒരു ആവശ്യം വന്നപ്പോഴാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഉണ്ടായത്. സോ ദ ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് റെക്കോർഡിംഗ് വേരിയസ് ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് കണ്ടുപിടിച്ചത് തന്നെ. And usually, recording is done in the book of journal. Journal, നമ്മൾ പഠിക്കും. അപ്പോൾ ജേണൽ എന്ന് പറയുന്ന ആ ബുക്കിലാണ് ആദ്യമായിട്ട് അക്കൗണ്ടിങ്ങിലെ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. ഇങ്ങനെ റെക്കോർഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടന്റ് ഫോളോസ് വേരിയസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒരു അക്കൗണ്ടന്റ് റെക്കോർഡിംഗ് ആക്ടിവിറ്റി ചെയ്യുക. വെറുതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റില്ല. അതിനുവേണ്ടി സം കൺസെപ്റ്റ്സ് ആർ ദെയർ, സം കൺവെൻഷൻസ് ആർ ദെയർ, സം സ്റ്റാൻഡേർഡ്സ് ആർ ദെയർ. ഇതൊക്കെ നോക്കിയിട്ട് ഇതിന്റെ ഒക്കെ അനുസരിച്ചിട്ടാണ് റെക്കോർഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് തന്നെയാണ്. റെക്കോർഡിംഗ് കഴിഞ്ഞാല് ഡെഫിനേഷൻ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്, റെക്കോർഡിംഗ് കഴിഞ്ഞാൽ അടുത്ത ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ക്ലാസിഫൈങ്, തരംതിരിക്കുക. ക്ലാസിഫിക്കേഷൻ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫൈങ് ആണ് അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫൈങ് ഓർ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഗ്രൂപ്പിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഓർ ഗ്രൂപ്പിംഗ് ഓഫ് എൻട്രീസ് ഓഫ് വൺ നേച്ചർ അറ്റ് വൺ പ്ലേസ്. ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻസിനെ, ഒരേപോലെയുള്ള വരവുകളെയും ചെലവുകളെയും ഒക്കെ, അല്ലെ ഒരു ആളുമായിട്ട് ബന്ധപ്പെട്ട വരവുകളും ചെലവുകളും, അല്ലെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വരവുകളോ ചെലവുകളോ ഒക്കെ, അതാണ് നമ്മൾ പറയുക. ഒരേപോലെയുള്ള വരവുകളും ചെലവുകളും എല്ലാം തന്നെ ഒരു സ്ഥലത്തേക്ക് ഒന്നിച്ചു കൊണ്ടുവരുന്നതിനെ, ഒന്നിച്ച് എടുത്തെഴുതുന്നതിനെയാണ് ഇവിടെ ക്ലാസിഫൈങ് എന്ന് പറയുക. ഇവിടെ അക്കൗണ്ടിങ്ങില് ദ വർക്ക് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഇൻ ദ ബുക്ക് കോൾഡ് ആസ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഫങ്ഷൻ നടത്തുന്നത്. ഉദാഹരണമായിട്ട് ഒരു കമ്പനിയിൽ ധാരാളം ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്ത കാര്യം, ഇപ്പോൾ 40 തൊഴിലാളികളുണ്ടെങ്കിൽ 40 പേർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടാവും. ഈ ശമ്പളം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു ശമ്പളത്തിന്റെ സാലറി അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതും. അപ്പൊ ശമ്പളം മാത്രമേ സാലറി അക്കൗണ്ടിൽ എഴുതത്തുള്ളൂ. വേറെ കമ്മീഷൻ കൊടുത്തതോ വാടക കൊടുത്തതോ മറ്റു ചെലവുകളോ ഒന്നും അവിടെ എഴുതില്ല, ശമ്പളം മാത്രം എഴുതും. അല്ലെങ്കിൽ വാടക, കമ്പനി പലയിടത്തും വാടകകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ റെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് വാടക കാര്യങ്ങൾ മാത്രം എടുത്തെഴുതും. അപ്പോൾ വാടക മാത്രമേ റെന്റ് അക്കൗണ്ടിൽ എഴുതത്തുള്ളൂ, അവിടെ ശമ്പളമോ കമ്മീഷനോ ഒന്നും എഴുതില്ല.
ഇങ്ങനെ അതുപോലെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ പർച്ചേസസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതും, അതിലേക്ക് മാത്രമായിട്ട് എടുത്തെഴുതും. ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരുപോലെയുള്ള കാര്യങ്ങളെ ഗ്രൂപ്പ് ചെയ്ത് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, ജേണലിൽ എഴുതി വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസിൽ നിന്നും ഒരേപോലെയുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുത്ത് ഒന്നിച്ച് എഴുതി വെക്കുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് ക്ലാസിഫിക്കേഷൻ ഓർ ക്ലാസിഫൈങ് എന്ന് ഇവിടെ നമ്മൾ പറയുന്നത്. സോ ദ വർക്ക് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഇൻ ദ ബുക്ക് കോൾഡ് ആസ് ലെഡ്ജർ. ലെഡ്ജറിലാണ് അത് ചെയ്യുന്നത്, ലെഡ്ജർ അക്കൗണ്ടിലാണ് അത് ചെയ്യുക. സോ ദിസ് ബുക്ക്, I mean ledger account, contains different pages of different accounts, account heads, under which all financial transactions of similar nature are recorded or are collected. ഒരേ പോലെയുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ലെഡ്ജർ അക്കൗണ്ടിലെ ഓരോ ഹെഡുകൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഓരോ പ്രത്യേകം പ്രത്യേകം ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ടാവും. ശമ്പളത്തിന്റെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി സാലറി അക്കൗണ്ട് ഉണ്ടാവും, റെന്റിന്റെ കാര്യങ്ങൾ മാത്രം എഴുതാൻ വേണ്ടി റെന്റ് അക്കൗണ്ട് ഉണ്ടാവും, കമ്മീഷന്റെ കാര്യം മാത്രം എഴുതാൻ വേണ്ടി കമ്മീഷൻ അക്കൗണ്ട് ഉണ്ടാവും, പ്രിന്റിംഗിന്റെ കാര്യം എഴുതാൻ വേണ്ടി പ്രിന്റിംഗ് അല്ലെങ്കിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അക്കൗണ്ട് ഉണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യം എഴുതാൻ വേണ്ടിയിട്ട് പർച്ചേസ് എഴുതാൻ വേണ്ടി പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് എഴുതാൻ വേണ്ടി സെയിൽസ് അക്കൗണ്ട്, ഇങ്ങനെ ഒരേപോലെയുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം അക്കൗണ്ടുകൾ ഉണ്ടാവും. അപ്പൊ ആദ്യം ജേണലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസിൽ നിന്നും അവ എടുത്ത് ഒരേപോലെയുള്ള കാര്യങ്ങൾ ഓരോ അക്കൗണ്ടിലേക്ക്, പ്രത്യേകം പ്രത്യേകം അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുന്ന പ്രക്രിയയാണ് ക്ലാസിഫിക്കേഷനിൽ വരിക. സോ ദേർ മേ ബി സെപ്പറേറ്റ് അക്കൗണ്ട് ഹെഡ് ഫോർ സാലറീസ്, ദേർ മേ ബി സെപ്പറേറ്റ് അക്കൗണ്ട് ഹെഡ് ഫോർ റെന്റ്, ദേർ മേ ബി സെപ്പറേറ്റ് ഫോർ കമ്മീഷൻ, ദേർ മേ ബി സെപ്പറേറ്റ് ഫോർ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ദേർ മേ ബി സെപ്പറേറ്റ് ഫോർ അഡ്വർടൈസിംഗ്. ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ലെഡ്ജർ അക്കൗണ്ടുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു വർക്കിനെയാണ് ക്ലാസിഫൈ എന്ന് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷനാണ് സമ്മറൈസിംഗ് എന്ന് പറയുക. സമ്മറി എന്ന് പറഞ്ഞാൽ നേരത്തെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ചുരുക്കി എഴുതുക എന്ന് പറഞ്ഞു, ചുരുക്കി എഴുതാണ് അല്ലേ. സോ ദിസ് ഇൻവോൾവ്സ് പ്രസന്റിംഗ് ദ ഇൻഫർമേഷൻ ഓർ പ്രസന്റിംഗ് ദ ഡേറ്റ in a manner which is understandable and which is useful to interested parties. ഒരു കമ്പനിയുടെ വിവരങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർ, അത് ദാറ്റ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, ആര് വേണമെങ്കിലും ആവാം, ബിസിനസ്സിനുള്ളിലുള്ള മാനേജേഴ്സും തൊഴിലാളികൾക്കും ഒക്കെ കമ്പനിയുടെ പല വിവരങ്ങളും അറിയാൻ ആഗ്രഹമുണ്ടാവും. അതുപോലെ ബിസിനസ്സിന് പുറത്തുള്ള, ബിസിനസ്സിൽ പണം മുടക്കിയിരിക്കുന്ന ആൾക്കാർക്കും സർക്കാരിനും ഒക്കെ ബിസിനസ്സിന്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടാവും. അപ്പൊ ഇങ്ങനെ ബിസിനസ്സിന്റെ കാര്യങ്ങൾ അറിയാൻ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡേറ്റ പ്രസന്റ് ചെയ്യുകയാണ് ഈ സമ്മറൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വരിക. ഒരു വർഷത്തെ ട്രാൻസാക്ഷൻസ് ഒരു കമ്പനിയിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതെല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് ഒരാൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രാക്ടിക്കലല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവയുടെ ഒരു ചുരുക്കെഴുത്ത് എന്നുള്ള രൂപത്തിൽ, അതിന്റെ ഒരു സമ്മറി എന്നുള്ള രൂപത്തിൽ അതിനെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റി എഴുതിയാണ് സാധാരണ ഈ കമ്പനിയുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്. സോ ദിസ് പ്രോസസ് ലീഡ്സ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, അതുപോലെയുള്ള ധാരാളം സ്റ്റേറ്റ്മെന്റുകളിലേക്ക് ഒരു വർഷം നടന്ന ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അതുവരെ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ മാറ്റി എഴുതും. ഒരു കമ്പനിയിൽ ഇപ്പൊ ശമ്പളം കൊടുക്കുന്നത് തന്നെ എല്ലാ മാസവും മാസാവസാനം ശമ്പളം കൊടുത്തിട്ടുണ്ടാവും. 12 മാസം, ഇപ്പൊ ഒരു 100 തൊഴിലാളികളുള്ള ഒരു കമ്പനിയാണെങ്കിൽ 12 മാസമായിട്ട് 100 തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടാവും. ഏതാണ്ട് 1200 ശമ്പളങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇവയെല്ലാം കൂടെ എടുത്തിട്ട് ശമ്പളം എന്ന് പറഞ്ഞ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ ശമ്പളം അല്ലെ സാലറി എന്ന് പറഞ്ഞ് അതിന്റെ ആകെത്തുക എന്ന് കാണിക്കും. അപ്പൊ ശമ്പളത്തിന്റെ ആകെത്തുക സമ്മറി അവിടെ നമ്മൾ കാണിക്കും. ഒരു സ്ഥാപനത്തിൽ ഒരു വർഷം അല്ലെങ്കിൽ സ്ഥാപനം തുടങ്ങിയപ്പോൾ നമ്മൾ ധാരാളം മെഷീൻസ് വാങ്ങിയിട്ടുണ്ടാവും. ഓരോ വർഷവും ചിലപ്പോൾ വാങ്ങാറുണ്ടാവും, പല വർഷങ്ങളിൽ വാങ്ങിയിട്ടുണ്ടാവും.
ഇവയെല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ട് മെഷീൻ എന്ന് പറഞ്ഞിട്ട് മെഷീന്റെ ആകെത്തുക ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഇങ്ങനെ ഓരോന്നും ഓരോ വരവുകളും ചെലവുകളും അതുവരെയുള്ളത് ആകെ തുക കണ്ടുപിടിച്ച് അത് ചില പ്രത്യേക സ്റ്റേറ്റ്മെന്റുകളിലും അക്കൗണ്ടുകളിലും ഒക്കെ ആയിട്ട് കാണിക്കുന്ന ആ ഒരു ജോലിയാണ് സമ്മറൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻസിൽ റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് ഇതൊക്കെ ഡെഫിനേഷനിൽ പറയുന്ന ഫംഗ്ഷൻസ് ആണ്. മൂന്ന് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. നാലാമത്തെ ഫംഗ്ഷനാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സി അക്കൗണ്ടിംഗ് പ്രിപ്പയേഴ്സ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ റെക്കോർഡ് ട്രാൻസാക്ഷൻസ്. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കമ്പനിയിലെ സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടന്റ് പല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദീസ് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡ് ആസ് ജേണൽ എൻട്രി. ദെൻ ദ അക്കൗണ്ടന്റ് വിൽ പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ്. ദെൻ ഹി വിൽ പ്രിപ്പയർ ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള പല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷനാണ്. Now, the second function, sorry, the next function is analyzing and interpreting. So, under this function, financial data or financial information is analyzed and interpreted in a manner that the end users can make a meaningful judgment about the financial conditions or financial position and profitability of the business operation. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ബിസിനസ്സിൽ ഇതുവരെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ജേണലിലും ലെഡ്ജറിലും അതുപോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിലും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ജേണലിലും ലെഡ്ജറിലും ഒക്കെ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന വിവരങ്ങൾ ഇൻഫർമേഷൻസ്, ഈ ഇൻഫർമേഷൻസ് എടുത്തു വെച്ചിട്ട് ഇതിൽ നിന്നും ഒരു കമ്പനിയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ലാഭ നഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഡേറ്റയെ വിശകലനം ചെയ്യുകയും അതുപോലെ അവയെ നന്നായിട്ട് പഠിക്കുകയും വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്നുള്ള ഭാഗത്ത് വരുന്നത്. സോ ദ ഡേറ്റ ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ preparing the future business plans and for framing out policies for executing various plans. So business inde bhavi karyangale theermanikkanokka vendiittu ee past data upayogikkarundu. Appo endayalum accountinte ve pala bhagangalil accountukalilayitte record cheythu vechirikkunna transactions okke record cheythu vechirikkunna aa data eduthu വിശകലനം ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്നുള്ള ഭാഗത്ത് വരിക. ഇതിനു വേണ്ടിയിട്ട് ധാരാളം റേഷ്യോസും മറ്റു ടൂൾസും ഒക്കെ ഒരു അക്കൗണ്ടന്റ് ഉപയോഗിക്കാറുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഒരു കൺക്ലൂഷനിൽ അയാൾ എത്തിച്ചേരുന്നത്. ഇത് പ്രത്യേകമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ എന്തായാലും ഡേറ്റ അനാലിസിസ് ഓർ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് ഫംഗ്ഷൻ ആണെന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കി വരിക. ദെൻ ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ ആഫ്റ്റർ റെക്കോർഡിംഗ് ദ അതർ മെയിൻ ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇൻഫർമേഷൻ ഓർ കമ്മ്യൂണിക്കേറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഒരു കമ്പനിയെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിന്റെ സാമ്പത്തിക കാര്യങ്ങളിലെ ഇപ്പോൾ വർഷാവർഷം വാർഷികമായിട്ടൊക്കെ ആണെങ്കിലും അതിന്റെ കണക്കുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും ഒക്കെ കണ്ടുപിടിച്ച് ബാലൻസ് ഷീറ്റും ഒക്കെ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു കാര്യ കണക്കുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് ഫംഗ്ഷന്റെ അടിസ്ഥാനം. സോ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ദ ഇൻക്ലൂഡ് ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്, ദ ഇൻക്ലൂഡ് എംപ്ലോയീസ്,
They include creditors, business like paisa kodutirikkunna aalkar. They include banks, they include government, they include researchers. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ബിസിനസിന്റെ വിവരങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസിന്റെ വിവരങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ബിസിനസിന്റെ വിവരങ്ങൾ, ഇവിടെ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്, അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തുടങ്ങിയ അക്കൗണ്ടുകളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകിച്ചു അറിയാൻ താല്പര്യമുള്ള ആൾക്കാരില് സ്ഥാപനങ്ങൾക്ക് ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഗവൺമെന്റ് ഒക്കെ വരും, ഗവൺമെന്റ് തൊഴിലാളികളെ, കമ്പനിയിൽ പങ്കടച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിക്ക് പൈസ കൊടുത്തിരിക്കുന്ന ബാങ്ക്, ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, നമ്മൾ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കമ്പനിയുടെ ധനകാര്യ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരിലേക്ക് ആ വിവരങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ഫംഗ്ഷനാണ് അക്കൗണ്ടിങ്ങിന്റെ കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ആറ് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് ഫംഗ്ഷൻസ്. താങ്ക് യു.